ചാർക്കോൾ ലസ്സി എന്ന് പറഞ്ഞ റെസിപ്പി ഞാൻ യൂട്യൂബിൽ അങ്ങനെ കണ്ടിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്, ഞാൻ ആദ്യമായിട്ടാണ് കുടിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം, ഞാൻ ഹരി. ബോൺ അപ്പെറ്റിറ്റ് ഹരി എന്ന നമ്മുടെ ചാനലിലെ ഒരു അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടാക്കാൻ പോകുന്നത് ചാർക്കോൾ കൊണ്ട് ലസ്സിയാണ്. അതെ, നമ്മൾ ഈ ചാനലിൽ ചാർക്കോൾ വെച്ചിട്ട് രണ്ട് മെയിൻ ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് പണ്ട്. ചാർക്കോൾ ഷേക്കും ചാർക്കോൾ ഐസ്ക്രീമും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന് ഒരുപാട് യൂട്യൂബിൽ അറ്റൻഷൻ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു, നല്ല വ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു, നല്ല റെസ്പോൺസ് ഒക്കെ എല്ലായിടത്തും ഉണ്ടായിരുന്നു. കുറേ പേര് ട്രൈ ചെയ്തൊക്കെ നോക്കിയിട്ട് അഭിപ്രായമൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതേ ഒരു ചാർക്കോൾ പൗഡർ വെച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ലസ്സി ഉണ്ടാക്കാൻ പോകുന്നത്. അതെ, നമ്മൾ ലസ്സി ഉണ്ടാക്കാൻ പോകുന്നത് യോഗർട്ട് വെച്ചിട്ടാണ്. യോഗർട്ട് എന്ന് പറയുമ്പോൾ തൈര് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചാർക്കോൾ ലസ്സി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ഈ ഹെയർ ഉണ്ട്, ഈ ഹെയറിൽ ഒരു രണ്ട് മാസം മുന്നേ എനിക്ക് ഭയങ്കരമായിട്ട് ഡാൻഡ്രഫും ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു മുസ്താക്ക് എന്ന് പറഞ്ഞ കമ്പനിയുടെ പ്രോഡക്റ്റ് ഞാൻ രണ്ട് വീഡിയോ മുന്നേ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പ്രോഡക്റ്റിൻ്റെ ഒരു ഉപയോഗ ശേഷം എനിക്ക് ശരിക്കും ഡാൻഡ്രഫ് കുറഞ്ഞിട്ടുണ്ട്. അതേ പ്രോഡക്റ്റ് എനിക്ക് ഇന്ന് രണ്ട് കോംബോ അല്ല ഒരു കോംബോ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മുസ്താക്കിൻ്റെ രണ്ട് പ്രോഡക്റ്റ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് മുസ്താക്കിൻ്റെ ആയുർവേദിക് ഹെയർ ഗ്രോത്ത് ഓയിൽ ആണ്. അപ്പോൾ ഈ മുസ്താക്കിൻ്റെ പ്രോഡക്റ്റ് നല്ലൊരു പാക്കിങ്ങിലാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിനകത്ത് ഒരുപാട് ഓയിൽ അടങ്ങിയിട്ടുണ്ട്. പംകിൻ ഓയിൽ, ബ്ലാക്ക് കുമിൻ ഓയില്, ഒലീവ് ഓയിൽ, ജോജോബ ഓയിൽ, ആൽമണ്ട് ഓയിൽ, അങ്ങനെ ഒരുപാട് 10-14 തരം ഓയിൽ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അതെല്ലാം നമ്മുടെ മുടിയെ തഴച്ച് വളരാനായിട്ട് നന്നായിട്ട് അനുവദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഹെയർ ഗ്രോത്ത് ഓയിൽ യൂസ് ചെയ്യേണ്ട വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ കുളിക്കാൻ നേരത്ത് ഒരു 5-10 മിനിറ്റ് മുന്നേ നമ്മൾ ഈ എണ്ണ പുരട്ടണം. ഈ എണ്ണ കയ്യിലൊന്ന് എടുത്തതിന് ശേഷം ഒരു 2-3 ഡ്രോപ്പ് എടുത്തതിന് ശേഷം കയ്യിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം തലയിൽ നല്ല രീതിയിൽ ആൽപ്പിലൊക്കെ എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഏകദേശം ഒരു 5-10 മിനിറ്റിന് ശേഷം നമുക്ക് തല കഴുകി നമുക്ക് കുളിക്കാം. അപ്പോൾ നമ്മൾ മുസ്താക്കിൻ്റെ ഹെയർ ഗ്രോത്ത് ഓയിൽ ചേച്ച് കൊടുത്തതിന് ശേഷം കഴുകിയൊക്കെ കഴിഞ്ഞാണ് നമ്മൾ രണ്ടാമത്തെ പ്രോഡക്റ്റ് ആയ മുസ്താക്കിൻ്റെ ഹെർബൽ ഷാംപൂ വിത്ത് ഇൻബിൽട്ട് കണ്ടീഷണർ യൂസ് ചെയ്യേണ്ടത്. തലയിലൊക്കെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. സ്പ്രെഡ് ചെയ്ത് എന്താ പറയുക, കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്തതിന് ശേഷം പിന്നെയും തല കഴുകി നന്നായിട്ട് കളയുക. അപ്പോൾ നമുക്ക് ആ ഒരു എന്താ ഫീല് കിട്ടും. നമ്മളിങ്ങനെ തല കഴുകി കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ഒരു സ്മെല്ലും അതിൻ്റെ ഒരു കൂളിംഗ് ആയിട്ടുള്ള നല്ല തണുപ്പായിരിക്കും തലയിൽ. നമുക്ക് ശരിക്കും അത് അനുഭവിച്ചറിയാൻ പറ്റും. അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പം താല്പര്യമുള്ളവരെല്ലാവരും കയറി നോക്കുക, വാങ്ങിക്കുക. അതേപോലെ തന്നെ ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ ഇപ്പം സെയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് അവിടെ പോയി വാങ്ങിക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ചാർക്കോൾ ലസ്സി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ട ഒരു മിക്സിയാണ്. അതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് യോഗർട്ടാണ്, നല്ല ഫ്രഷ് യോഗർട്ട്. യോഗർട്ട് ഇല്ലെങ്കിൽ തൈര് എടുക്കുക കേട്ടോ. ലസ്സി ഉണ്ടാക്കിയത് രണ്ടിൽ ഏതെങ്കിലും മതി. അപ്പോൾ നമുക്ക് ആവശ്യമായ ഒരു ഗ്ലാസ് ഇതൊക്കെ എന്തൊക്കെ രീതിയിലുള്ള യോഗർട്ട് എടുത്തതിന് ശേഷം ആവശ്യത്തിനായ പഞ്ചസാര കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ചാർക്കോൾ പൗഡർ. ഇത് ശരിക്കും എഡിബിളാണ് കേട്ടോ, ആക്ടിവേറ്റഡ് ചാർക്കോൾ പൗഡർ എന്നാണ് പേര്. അപ്പോൾ എവിടെയെങ്കിലും ആയുർവേദ കടയിൽ പോയി കഴിഞ്ഞാൽ വാങ്ങിക്കാൻ കിട്ടും, അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിലോ ആമസോണിലൊക്കെ ഞാൻ ലിങ്ക് വേണമെങ്കിൽ താഴെ കൊടുക്കാം. അപ്പം സംഭവം എഡിബിളാണ്, ഹെർബൽ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ യൂസ് ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ നമുക്കിനി ആഡ് ചെയ്യേണ്ട ചാർക്കോൾ എന്ന് പറയുന്നത് ഏകദേശം ഒരു 1/2 ടേബിൾ സ്പൂൺ ചാർക്കോൾ പൗഡർ ആഡ് ചെയ്താൽ മതി. ഒരുപാട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നല്ലൊരു കവർപ്പ് വരും. അപ്പോൾ നമുക്കൊന്ന് മിക്സിയിലിട്ട് അടിച്ച് രണ്ട് കറക്ക് ഇറക്കിയതിന് ശേഷം എടുക്കാം. അപ്പോൾ ഞാൻ മിക്സിയിൽ ഏകദേശം ഒരു 2 കറക്ക് ഇറക്കിയപ്പോഴത്തേക്കും തന്നെ റെഡിയായി. ഇവിടെ കണ്ടോ, ആ ഒരു ചാർക്കോൾ ഷേക്ക് പോലല്ല, ആ ഒരു ഒരു വെള്ളം പോലത്തെ പരുവത്തിലാണ് നമുക്ക് ആ ഒരു ലസ്സി, ചാർക്കോൾ ലസ്സി കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഈ ചാർക്കോൾ ലസ്സി ഒഴിച്ചു മാറ്റാം. കറക്റ്റ് ആ ഒരു ചാർക്കോളിൻ്റെ കളറൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് കിട്ടിയിരിക്കുന്നത്. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ചാർക്കോൾ ലസ്സി ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. കണ്ട ആ ഒരു കളറും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ചാർക്കോളിൻ്റെ ആ ഒരു തരിയൊരു പോലത്തെ കളർ നമുക്ക് വന്നിട്ടുണ്ട്, ആ ഒരു കരിഞ്ഞ കളർ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിനി ടേസ്റ്റ് നോക്കണം. അതിന് മുന്നേ ചാർക്കോൾ ലസ്സി എന്ന് പറഞ്ഞ റെസിപ്പി ഞാൻ യൂട്യൂബിൽ അങ്ങനെ കണ്ടിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നതും ഞാൻ ആദ്യമായിട്ടാണ് കുടിക്കുന്നതും. അപ്പോൾ നമുക്ക് ആ ഒരു ചാർക്കോൾ ഷേക്കിൻ്റെ അത്രയും ഐസ്ക്രീമിൻ്റെ അത്രയൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കണം. അപ്പോൾ എന്തായാലും ഞാൻ കുടിച്ചു നോക്കാൻ പോവാണ്. ആ ഒരു എന്താ യോഗർട്ടിൻ്റെ ആ ഒരു തൈരിൻ്റെ ആ ഒരു പുളിപ്പാണ് ഇപ്പോഴും അനുഭവപ്പെടുന്നത്. ചാർക്കോളിൻ്റെ ചെറിയൊരു തരിതരിപ്പ് നമുക്ക് പല്ലേ കടിക്കാൻ കിട്ടുമെങ്കിലും അധികം ചാർക്കോളിൻ്റെ ടേസ്റ്റ് നമുക്ക് ഇതിനകത്ത് വരുന്നില്ല. നമ്മൾ ചാർക്കോൾ ഷേക്ക് ഉണ്ടാക്കിയ പോലെ ഒരു സംഭവം അത്രയ്ക്കും പ്രതീക്ഷയായിട്ട് എനിക്ക് തോന്നിയില്ല. ഒന്നുകൂടെ കുടിക്കാൻ വേണ്ട. അത് തന്നെ കുറച്ചുകൂടെ ചാർക്കോൾ പൗഡർ ആഡ് ചെയ്താൽ ഒരുമാതിരി കവർപ്പ് രുചിയായിരിക്കും. അപ്പം ആ ഒരു ലിമിറ്റാണ് ഞാൻ ഒരു 1/2 ടേബിൾ സ്പൂൺ അതിനകത്ത് ചേർത്തത്. ചേർത്തപ്പോഴത്തപ്പോൾ തന്നെ ഒരു എഫക്റ്റ് അതിനകത്ത് അത്രയും അങ്ങ് വരുന്നില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കരുത് എന്ന് ഞാൻ പറയുന്നില്ല, ഒരു എക്സ്പെരിമെൻ്റ് എന്ന നിലയിൽ നമുക്ക് വേണേൽ ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും നമുക്കൊരു മധുരമായിട്ടുള്ള ഒരു ലസ്സി ഒരു വേറെ ഒരു എക്സ്പീരിയൻസിൽ നമുക്ക് കുടിക്കാം.
അപ്പൊ എന്തായാലും ഇത് വീട്ടിൽ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇൻട്രസ്റ്റ് ഉള്ളവർ എക്സ്പെരിമെന്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കാം. ഞാൻ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ അമർത്തി കഴിഞ്ഞാൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാർക്കോൾ ലെസ്സി എന്തായാലും താല്പര്യമുള്ളവർ വീട്ടിലുണ്ടാക്കി നോക്കുക. പിന്നെ നമ്മുടെ മുസ്താക്കിൻ്റെ ഹെർബൽ ഷാംപൂ ആ ഒരു കോംബോ നിങ്ങൾ മറക്കണ്ട. ഇൻട്രസ്റ്റ് ഉള്ളവരെല്ലാവരും വാങ്ങിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.